ട്രാവലോസ്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പ്രോഡക്റ്റ് റിവ്യൂവും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു റിവ്യൂവും കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ വേണമെന്ന് ഞാനും എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് സ്പെഷ്യൽ ആൾക്കാരുണ്ട്. അവരാരാന്ന് കാണാം. ഇതാണ് ആ രണ്ട് സ്പെഷ്യൽ ആൾക്കാർ. നമ്മുടെ നിസാർ ഭായി ഉണ്ട്, ആദിലും ഉണ്ട്. മാസ്റ്റർ പീസിലെയാണ് ഇവർ രണ്ടുപേരും. നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് നിസാർ ഭായി മിനി 2. മാവിക്കിൻ്റെ എന്താ പറയുക, അടിപൊളി ഒരു ഡ്രോൺ ആണ്. അപ്പൊ ഇനി മുതൽ നമ്മുടെ ബ്രോയുടെ വീഡിയോസ് ഒരു വേറെ ലെവലായിരിക്കും. കുറച്ച് പറത്താന്ന് ഓർത്തു, കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമായിരുന്നു. അപ്പൊ അത് നമ്മൾ ലെഫ്റ്റിലോട്ട് വിളിക്കുമ്പോൾ റൈറ്റിലോട്ട് പോകുന്നതുകൊണ്ട് എനിക്കത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അതിന് പകരമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ സാധനമാണ്. 249 gram വരുന്ന മാവിക് മിനി, 31 minute മാക്സിമം 10 km പറക്കുന്ന 500 meter ഹൈ. അതെ, 31 minute വരെ ഫ്ലൈറ്റ് ആണ്. എന്നാലും ഇത് പൊട്ടിച്ചു നോക്കാം, നല്ലൊരു കിടിലൻ അൺബോക്സിംഗ് ആണ്. ഇവിടെ വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഇല്ല. നമ്മൾ അതിന്റെ ഒരു ഇതിന്റെ മാവിക്കിന്റെ ഒരു മാപ്പ് ഉണ്ട്, ആ മാപ്പിൽ ചെക്ക് ചെയ്യുമ്പോൾ റെഡ് ആണ് കാണിക്കുന്നതെങ്കിൽ ഒരിക്കലും പറത്താൻ പാടില്ല എന്നാണ്. ഇപ്പൊ നമ്മള് ഗ്രീൻ സോണിലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് പറത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ വീട്ടിലൊക്കെ കിടക്കും. അപ്പൊ നമ്മള് ഫുജേറയിലെ വാദി ഷീസിന്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. പ്രോപ്പർ ഫുജേറ എന്ന് പറയാം, ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ഒരു അരുവി പോലത്തെ ഒരു സ്ഥലമാണ്. ഇപ്പൊ മഴയൊക്കെ ആണെങ്കിൽ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടിപൊളി ലൊക്കേഷൻ ആണ്. ഇവിടെ ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. പിന്നെ നമ്മൾ രണ്ടുപേര് മാസ്റ്റർ പീസിലെ രണ്ടുപേരും നമ്മുടെ ചാനലിൽ വന്നപ്പോഴത്തേനും എനിക്ക് തോന്നി നമ്മൾ ഇത്ര നാൾ, അതായത് 9-10 വീഡിയോ, ഇത് എൻ്റെ 11-ാമത്തെ വീഡിയോ ആണ്. അപ്പം ഇത്ര നാളും എൻ്റെ കൂട്ടത്തിൽ, അതായത് ക്യാമറയും കാര്യങ്ങളും കൈകാര്യം ചെയ്ത് എൻ്റെ അനിയൻ തന്നെയാണ് നിതിൻ, അവനാണ് ഇപ്പം അങ്ങനെ ഫൈനലി ക്യാമറേൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ നാലുപേരും കൂടിയാണ് ഈ മാവിക് ഇന്ന് നമ്മള് അൺബോക്സ് ചെയ്യാം. നിസാർ ഭായി തന്നെ തുടങ്ങിക്കും. അതുപോലെ തന്നെ ഇതിന് വരാം, നമ്മൾ വരേണ്ടതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നല്ലൊരു ബോക്സിലാണ് ഇത് വരുന്നത് അല്ലേ. ഡി ജെ മിനി 2 എന്ന് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സുന്ദരം ക്യാമറ, ലെസ് ദാൻ 249 gram. എനിക്ക് വന്ന ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഡ്രോൺ കാറ്റഗറിയിൽ വന്നേക്കുന്ന സംഭവമാണ്. ഇതിനാകുമ്പോൾ ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട, അങ്ങനെയാണ് അതിന്റെ ഒരു നിയമം. 250 മുകളിലാണെങ്കിൽ ലൈസൻസ് വേണ്ടിവരും. പിന്നെ 31 minute മാക്സിമം ഫ്ലൈറ്റ് ടൈം ആണ് പറയുന്നത്. എന്നാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങും എന്നുള്ളതാണ് ഈ ഒരു കമ്പനി പറയുന്നത് അല്ലേ. ഫീച്ചേഴ്സ് ഉണ്ട്. അതെ, പിന്നെ 10 km ഡയറക്റ്റ്, 10 km വരെ നമുക്ക് പറപ്പിക്കാം. 2.0 HD വീഡിയോ കിട്ടുന്നതാണ്. അപ്പൊ നോക്കാം, പൊട്ടിച്ചു നോക്കാം. ശരി, അപ്പൊ നമ്മൾ പൊട്ടിച്ചു നോക്കാണ്. പൊളി സംഭവ, ഡ്രോൺ ഇവിടെ ഉണ്ട്, അത് തന്നെ ഡ്രോൺ ആണ്. അപ്പൊ കുഞ്ഞു ക്യാമറ ഡ്രോൺ ഇതവിടെ, അതെ, മിനി 2 ആണ്. അപ്പൊ നമ്മൾ അത് മാറ്റി വെക്കട്ടോ. അതിനു ശേഷം നമുക്ക് ഇതിവിടെ ഈ ഒരു ബോക്സിൽ തന്നെ എന്തൊക്കെയുള്ളത് നോക്കാം. പിന്നെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ലീഫ് 4 വരുന്നുണ്ട്. പിന്നെ കേബിള്, അതുപോലെ തന്നെ നമ്മുടെ ഐഫോണും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ചാർജിങ് കേബിള് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് റിമോട്ട് കൺട്രോൾ കേട്ടോ ഇതിന്റെ. അതുപോലെ തന്നെ എന്താ അതിലൊരു ഇവിടെ ബട്ടൺ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഇവിടെ ഒരു കവർ വരുന്നുണ്ട്. ഈ ഒരു കവർ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. മൊബൈലായിട്ട് ഒന്ന് കണക്ട് ചെയ്യണ്ടേ, ഒന്ന് പെയർ ചെയ്ത്. ഇപ്പൊ നമ്മൾ കറന്റ് ഇപ്പം ഇതിന്റെ ഒരു ആപ്പും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, ഈ ഒരു അടപ്പ് ഇതേപോലെ ഒഴിവാക്കട്ടോ. ഇതുണ്ടോ, അതോടുകൂടി കുഞ്ഞു ക്യാമറ ഉണ്ടോ, ക്യാമറ വരുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഫോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിങ്ങോട്ട് താഴേക്കും, ഇതിങ്ങോട്ട്. ഏ, അങ്ങനെ നമ്മുടെ ഡ്രോൺ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പറത്തി വെക്കല്ലോ അതിൽ. ഇതിന് ഇങ്ങനെ 1599 രൂപ, സോറി രൂപയല്ല, ദിർഹമാണ് ഇവിടെ വരുന്നത്. ഏകദേശം നാട്ടിലെ 32,000 രൂപ ഉണ്ടാവും അല്ലേ. 32,000 രൂപ. അടുത്തതായിട്ട് ഇതെങ്ങനെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്, അത് നോക്കാം. ഇതിന് റിമോട്ടും കാര്യങ്ങളും വരുന്നതാ, ഈ ഒരു നല്ല ക്യൂട്ടായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു കൺട്രോൾ ബട്ടൺ, പിന്നെ സിനി മോഡ്, നോർമൽ മോഡ്, സ്പോട്ട്, അതുപോലെ പവർ സ്വിച്ച്, അതുപോലെ തന്നെ ഇത് ഈ ഒരു സംഭവമാണ്. നമുക്ക് ഈ ഡ്രോൺ എത്ര നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ എവിടെയാണോ ബുക്ക് ചെയ്ത് അവിടേക്ക് തന്നെ ലാൻഡ് ചെയ്യും. അതിനുള്ളൊരു എന്താ ബട്ടൺ കാണാം. പിന്നെ ഇതാ ക്യാമറ, എന്താ റെക്കോർഡിങ്ങിൻ്റെ ഇത്, അതുപോലെ തന്നെ ഇവിടെ കേട്ടോ നമ്മുടെ മൊബൈൽ ഫോൺ വെക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഡി ജെയുടെ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാബിൾ ഇതിൽ നിന്ന് ഊരിയെടുക്കാം. ഓക്കെ, നമ്മൾ ഫോൺ വെക്കണം അല്ലേ.
മൊബൈൽ ഫോൺ കണക്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇനി നമുക്കിത് ഡ്രോൺ വെച്ചതിന് ശേഷം പവർ ഓൺ ആക്കാം. അതുപോലെ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ആപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതാ ഡി ജെ ഐ ഫ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. കണക്ട് എയർക്രാഫ്റ്റ്, അതുപോലെ തന്നെ നമ്മുടേത് മാവിക് 2 ആണ് അല്ലേ. ഡി ജെ മിനി 2 മിനി 2 സോറി മാവിക് മിനി 2 ഡി ജെ മിനി 2 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അതുപോലെ പവർ സ്വിച്ചും കാര്യങ്ങളും അത് എങ്ങനെയൊക്കെയാണ് എൻ്റെ മാനുവൽ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ റിമോട്ട് ഓൺ ചെയ്യാം. നമ്മൾ ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ചാർജ് കാണിക്കുള്ളൂ. ഇത് ഫുൾ ചാർജ് ആയതുകൊണ്ട് എല്ലാ എന്താ ലൈറ്റും കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം നിൽക്കുക. അതിനുശേഷം രണ്ടാമത്തെ നെക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ ഓക്കെ, ആ ഒരു എന്താ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് ഓണായി എന്നറിയാം. അപ്പോൾ ഡ്രോണിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇതേപോലെ തന്നെ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ചാർജ് ഫുൾ കട്ട് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം 4 സെക്കൻഡ് നീക്കി പിടിക്കാം. ഓക്കെ, അപ്പോൾ ആ ക്യാമറ ഒക്കെ തിരിഞ്ഞ് ക്യാമറ ഒക്കെ നേരെ സ്റ്റാൻഡായിട്ട് നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പറത്താം അല്ലേ? പെയർ ചെയ്യുന്നില്ലേ? ആ കണക്ട് എയർക്രാഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ മതി. അപ്പം നമ്മുടെ എന്താ മിനി 2 എന്ന് സെലക്ട് ചെയ്യാം. മിനി 2 അല്ല സെലക്ട് ചെയ്ത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ക്യാമറ പൊസിഷൻ കണ്ടോ. ഇപ്പം ബാബു അത് കൊണ്ട് നടക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ, അവിടെ വെച്ചാ ഇത്രേ ഉള്ളു. വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്യാമറ കൺട്രോൾ ചെയ്താൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്രിപ്പുള്ള ഇത് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാമറ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ റെക്കോർഡ് ഫോട്ടോയും അതുപോലെ തന്നെ റെക്കോർഡ് വീഡിയോ റെക്കോർഡിങ്ങും ഈ ഒരു ബട്ടണായിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം ക്യാമറ കൺട്രോൾ ചെയ്തു. അപ്പം നമ്മൾ ടേക്ക് ഓഫ് ഇതാ മൊബൈൽ തന്നെ കാണാം. അവിടെ ഈ കാണുന്നത് കേട്ടോ ടേക്ക് ഓഫിൻ്റെ ഒരു ഐക്കൺ നമുക്ക് കാണാം. അതുപോലെ തന്നെ ടേക്ക് ഓഫ് അടിച്ചു കഴിഞ്ഞാൽ ബ്രോ അടിക്ക് ഉദ്ഘാടനം കഴിച്ചോളി നമ്മളിതാ. അപ്പം ഞാൻ സംഭവം അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് ടേക്ക് ഓഫ് ചെയ്യാം അല്ലേ. കുറച്ച് അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അപ്പം എല്ലാവരും കൈ അടിച്ച് പാസ്സാക്കിയോളി. ടേക്ക് ഓഫ് മാത്രമേ കണ്ടോ രണ്ടുപേരുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ സാധനമായിട്ട് ഇവിടെ വന്നത്. എല്ലാവിധ ആശംസകളും. ഇനി കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ കഴിയട്ടെ. ഇതാ സംഭവം അതാ ചെയ്യാണ്. ഓക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കും കേട്ടോ. 4 മീറ്ററോ ചെയ്തു. 4 ഫീറ്റ് ഡ്രോൺ. ഹായ് ഗൈസ്, സംഭവം അയ്യോ പഠിച്ചു പഠിച്ചു ഡ്രോൺ പൊക്കൽ പഠിച്ചിട്ടുണ്ട് ഗൈസ്. സംഭവം പൊളി. എന്നെ കാണുന്നുണ്ടോ? സംഭവം പൊളി. എന്താ ഈ സന്തോഷം? ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ലാൻഡിങ്ങിൻ്റെ സ്വിച്ച്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഇറക്കും? ഞാനൊന്ന് ഓട്ടോമാറ്റിക് ലാൻഡിങ് ഒന്ന് അടിച്ചു പോകാം. ഓക്കെ, അതാ കഴിച്ച് ഇറങ്ങുന്നുണ്ട്. നമ്മൾ പിടിക്കണ്ടോ? അതിലാ പിടിക്കണ്ടോ? അടിപൊളി. അങ്ങനെ നമ്മുടെ ഡ്രോണ് ആദ്യമായിട്ട് പറത്തി ഇറക്കിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര അനുഭവം തന്നെ. ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ചും കൂടി ഒന്ന് പൊക്കിയിട്ട് ഒന്ന് സംഭവം കോൺഫിഡൻസ് സംഭവം തിരിച്ചു കിട്ടും. ഇത് ശരിക്കും ഇത് ഓട്ടോമാറ്റിക് ലാൻഡിങ് ആണെങ്കിൽ എനിക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് മാറിയിരിക്കണം. കാര്യങ്ങളൊക്കെയാണ്. ഡ്രോൺ ഷോട്ടുകളാണ് കാണാൻ പോകുന്നത്. റെഡി പോകാം. ഓക്കെ, ഇവിടെ നിന്ന് പൊക്കി ഇവിടെ തന്നെ ഇറക്കണം കേട്ടോ. അപ്പൊ നമ്മളിത് പറത്താൻ പോകുകയാണ്. പൊളി പൊക്കല്ലേ. എന്താണ് അതിൽ നിസാരെ കാണുന്നത്? പറഞ്ഞോ. എന്താണ് കാണുന്നത് വെച്ചാൽ ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഡ്രോൺ കാണുന്നില്ല. ഡ്രോൺ കടയിലാണ്. അപ്പൊ നമ്മള് ഇത് കയ്യോടെ ഇവരെ ഏൽപ്പിക്കാൻ പോകണേ. ചെറുതായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാനൊന്നും അത്രത്തോളം. നമ്മളിതാ ഇവരെ തന്നെ ഏൽപ്പിക്കുന്നു.
ധൈര്യത്തിലാണ് ശരിക്കും പറഞ്ഞത്, ഇന്ന് പറത്താൻ തീരുമാനിച്ച്. എന്തായാലും അടിപൊളിയായിട്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇനിയിപ്പോ ഒന്ന് പിസിയിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. കാണാൻ പോകുന്നത് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് അതാണ് നമ്മള് മേളിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഡി ജെ ഐ മാവിക് മിനി 2-ൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി, നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ടായിട്ട് കൂടെ നന്നായിട്ട് നമുക്ക് അത് പറത്തി നല്ല കുറച്ച് ഷോർട്സും കാര്യങ്ങളും എടുക്കാൻ കഴിഞ്ഞു. മാസ്റ്റർ പീസിലെ നിസാർ ഭായിയും ആദിൽ ഭായിൻ്റെ ഒപ്പമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത്. നമ്മുടെ കൂട്ടത്തിൽ ഈ കുട്ടി വീഡിയോയിൽ ഇത് ചെയ്തതിന് അവർക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. കൂടുതൽ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സീ യാ. Oh, oh, oh.